കോവിഡ് വാക്സിൻ രാജ്യം അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഴ്ചകൾക്കകം വാക്സിൻ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യാതെ പാവപ്പെട്ടവർക്ക് ലഭിക്കില്ല എന്ന ആശങ്ക സിപിഎം പ്രധാനമന്ത്രിയെ രേഖാമൂലം അറിയിച്ചു വിവരങ്ങളുമായി ശരത് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും ശരത് ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയം ഈ വാക്സിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാക്സിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പറയുന്നത് അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് അത് തുടർന്ന് ആ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രിയ രാജ്യത്തെ കോവിഡ് സാഹചര്യവും അതുപോലെ തന്നെ കോവിഡ് വാക്സിന്റെ നിർമ്മാണ പുരോഗതി വിശദീകരിക്കുന്നതിന് വേണ്ടിയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവകക്ഷി യോഗം വിളിച്ചത് ഈ സർവകക്ഷി യോഗത്തിലാണ് ചുരുങ്ങിയ ആഴ്ചകൾക്കകം തന്നെ വാക്സിൻ ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ പ്രധാനമന്ത്രി പങ്കുവച്ചത് ഇപ്പോൾ ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ വിദഗ്ധരും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് ചുരുങ്ങിയ ആഴ്ചകൾക്കകം തന്നെ വാക്സിൻ ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ആ നിലയിൽ തന്നെയാണ് വാക്സിന്റെ ഗവേഷണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ശാസ്ത്രജ്ഞരുടെ അനുമതി ലഭിച്ച ഉടൻ തന്നെ വാക്സിൻ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വാക്സിൻ വിതരണം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപരേഖ ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ഏറ്റവും വിപുലമായതും അതുപോലെ തന്നെ പരിചയസമ്പത്തുമുള്ള ഒരു വാക്സിൻ വിതരണ ശൃംഖല നമ്മുടെ രാജ്യത്തുണ്ട് അതിന്റെ സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഏതായാലും കോവിഡ് വാക്സിൻ ജനങ്ങളിൽ എത്തിക്കുക എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സൂചന അദ്ദേഹം നൽകിയത് വാക്സിൻ സൗജന്യമായിരിക്കില്ല എന്നതാണ് സംസ്ഥാനങ്ങളുമായി ആലോചിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഒരു വാക്സിന്റെ വില നിശ്ചയിക്കും വാക്സിന്റെ വില നിശ്ചയിക്കുന്ന സമയത്ത് പൊതുജനാരോഗ്യത്തിന് മുൻഗണന നൽകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് തീർച്ചയായും ഇത് വാക്സിൻ ജനങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും എന്നുള്ള നേരത്തെയുള്ള ബി ജെ പിയുടെ പ്രഖ്യാപനങ്ങൾക്ക് വിരുദ്ധമായി കൂടി വായിച്ചെടുക്കണം ഏതായാലും ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ഇനിയും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് ഈ വാക്സിൻ ജനങ്ങളിൽ നൽകുമ്പോൾ അതിൽ ഒരു മുൻഗണനാ ക്രമം നിശ്ചയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക പ്രായമായവർക്കും അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് പ്രതിരോധത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾക്കായിരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു വാക്സിനുമായി ബന്ധപ്പെട്ട് വിവിധ പാർട്ടികൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ സി പി എം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാക്സിൻ സൗജന്യമായി ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് വേണ്ടത് എന്നാണ് വാക്സിൻ സൗജന്യമായി ജനങ്ങൾക്ക് നൽകാൻ പറ്റുന്നില്ല എങ്കിൽ അത് സ്വാഭാവികമായും പാവപ്പെട്ട ജനങ്ങൾക്ക് വാക്സിൻ ലഭിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് സി പി എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത മുതിർന്ന നേതാവ് എളമരം കരീം ചൂണ്ടിക്കാണിച്ചത് ഇക്കാര്യം രേഖാമൂലം പ്രധാനമന്ത്രിയെ അറിയിക്കുകയും അത് ചെയ്തിട്ടുണ്ട് ലോക്സഭയിലെയും രാജ്യസഭയിലെയും വിവിധ പാർട്ടികളുടെ കക്ഷി നേതാക്കളാണ് ഈ ഒരു സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രിയെ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അതോടൊപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി ശരി പ്രധാനമന്ത്രി വിളിച്ചിരുന്ന സർവകക്ഷി യോഗത്തിൽ വാക്സിൻ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് വാക്സിൻ കണ്ടുപിടുത്തം ഉടൻ ഉണ്ടാകും വിതരണം ഉടൻ ഉണ്ടാകും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് പക്ഷേ സൗജന്യമായിരിക്കില്ല വാക്സിൻ വിതരണം എന്നും അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ വിശദാംശങ്ങളാണ് ശരത് നൽകിയത്